ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിൽ വന്നിരിക്കുന്ന ഒരു ഇഡൻ ഓഫറിനെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു ഓഫർ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ, അതായത് ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനുള്ള എല്ലാവർക്കും തന്നെ റിഡീം ചെയ്യാനും ആ ഒരു സ്ക്രാച്ച് കാർഡിലൂടെ എന്തായാലും ഒരു ഏണിങ്സും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക എന്നുള്ളത് മാത്രമാണ്. ഇന്നത്തെ നമ്മുടെ ആ ഒരു പ്രധാനപ്പെട്ട ഗൂഗിൾ പേന്റെ ഹിഡൻ ഓഫറിലോട്ട് പോകുന്നതിന് മുന്നേ, കഴിഞ്ഞ വീഡിയോന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങളുടെ കയ്യിലുള്ള ക്യാഷിന്റെ 1% to 2% വരെ പ്രോഫിറ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡെയിലി പ്രോഫിറ്റ് എന്ന രീതിയിൽ ക്രെഡിറ്റ് ആവുന്ന തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. അതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ അന്നേരം നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനുശേഷം എന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമാണ് ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോകളും നിങ്ങളിലേക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക്. ഈ പറഞ്ഞ ഗൂഗിൾ പേന്റെ ഹിഡൻ ഓഫറുകൾ റിഡീം ചെയ്യുന്നതിന് നമുക്ക് 2 devices അത്യാവശ്യമാണ്. പ്രധാനപ്പെട്ട വേറൊരു കാര്യം കൂടെ പറയാം, അതായത് ഈ ഒരു വീഡിയോ കാണുന്ന ആരെങ്കിലും ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ഇതുവരെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാനൊന്നും അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ജോയിനിൻ ബോണസ് എങ്ങനെയാണ് ലഭ്യമാക്കുക എന്നുള്ള സകല ഡീറ്റെയിലും അടങ്ങിയുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ എൻ്റെ ഈ ഒരു ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോയിന് മേലെ ഐ ബട്ടണിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിൽ എങ്ങനെയൊക്കെയാണ് റിവാർഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസും ഞാൻ നേരത്തെ എൻ്റെ ഒരു ചാനലിൽ കൂടെ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഞാൻ ഈ ഒരു മേലെ ഐ ബട്ടണിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതും കൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് കാര്യത്തിലോട്ട് കടക്കാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗൂഗിൾ ഫയൽ മാനേജർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ 2 devices നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിന്റെ ഹോം പേജിൽ അടിഭാഗത്തായിട്ട് 3 options നമുക്ക് കാണാനായിട്ട് സാധിക്കും, അതായത് ക്ലീൻ, ബ്രൗസ്, ഷെയർ. അതിനകത്ത് നമുക്ക് പ്രധാനപ്പെട്ട ഓപ്ഷൻ എന്ന് പറയുന്നത് ഷെയർ ആണ്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നമുക്ക് മേലഭാഗത്തായിട്ട് സെൻഡ് ആൻഡ് റിസീവ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് സാധിക്കും. സാധാരണ എക്സെൻഡർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അതേപോലെയുള്ള ഒരു ഫീച്ചറാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് സെൻഡ് ആൻഡ് റിസീവ് എന്ന് പറഞ്ഞ് കാണാം. അതിന്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഒരു മെയിൽ ഐ ഡി, അതായത് മെയിൽ ഐ ഡി വെച്ചിട്ട് ജോയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, കുറെ പേർക്കൊന്നും അത് വന്നിട്ടുണ്ടാവില്ലായിരിക്കും ഗൂഗിൾ പേന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. ഓക്കെ, അപ്പൊ അത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷന് എന്ത് ചെയ്യുക, ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്നതായിരിക്കും. അപ്പോൾ മെയിൽ ഐ ഡി ലിങ്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന സെയിം മെയിൽ ഐ ഡി തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക് ചെയ്യാനായിട്ട് നോക്കുക. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിലോട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന റിവാർഡ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, മെയിൽ ഐ ഡി ലിങ്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വേറെ ഏതെങ്കിലും ആൻഡ്രോയിഡ് ഡിവൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തും ഈ ഒരു ഫയൽസ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്യുക. ലിങ്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന്, അതായത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഡിവൈസിൽ നിന്ന് എന്തെങ്കിലും ഇമേജസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫയൽസോ നിങ്ങളുടെ മറ്റുള്ള ആൻഡ്രോയിഡ് ഡിവൈസിലോട്ട് ഫയൽസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു റിവാർഡ് നമ്മളുടെ ഈ ഒരു ഫയൽസ് എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷനിൽ റിവാർഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റിഡീം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ മെത്തേഡ്സ് ഫോളോ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ആൻഡ്രോയിഡ് ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് റിവാർഡും കാര്യങ്ങളും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷനിലോട്ട് കളക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു റിവാർഡ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേയ്മെന്റ് പ്രൂഫാണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോൻ്റെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാൻ ഉടൻ തന്നെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് ഇനി വീണ്ടും കണ്ടുമുട്ടാം. അതൊരു സൈനിങ് ഓഫ് നന്ദി.